ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഇന്ന് നമ്മൾ സ്റ്റീം ദി മൈൻക്രാഫ്റ്റിൻ്റെ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ പിന്നെ എത്തിയിരിക്കുകയാണ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഗൈസ് എൻ്റെ ആകെപ്പാടുള്ള മൈൻക്രാഫ്റ്റിൻ്റെ ബേസും കാര്യങ്ങളും ഇങ്ങോട്ട് കാണിക്കാനാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഞാൻ മൈൻക്രാഫ്റ്റിലൊക്കെ വന്നിട്ട് ഗൈസ് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൈസ് എൻ്റെ വലിയ തോന ബേസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഗൈസ് രണ്ട് ബേസാണ് എൻ്റെ ഉള്ളൂ. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ മൊത്തം കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, എന്നാൽ മൈൻക്രാഫ്റ്റിലോട്ട് ഗൈസ് ഞാൻ ഫസ്റ്റിൽ വരുമ്പോൾ ഗൈസ് എനിക്കൊരു തേങ്ങ മനസ്സിലായിട്ടില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ഗൈസ് ഇന്നത്തെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഓക്കെ. സോ ഗൈസ്, അവസാനം ഞാൻ ഈ ഒരു സംഭവമാണ് ഗൈസ് കണ്ടുപിടിച്ച് കണ്ടത്. ഈ ഒരു ഡേർട്ട് നമ്മൾ ഗൈസ് ഡേർട്ട് നമ്മൾ മാറ്റുമ്പോൾ ഗൈസ് ഒരു സംഭവം കിട്ടില്ല, ഡേർട്ട് നമുക്ക് ബ്ലോക്ക് ആയിട്ട് അടിക്കി വെക്കാവുള്ളൂ. ഓക്കെ, സോ ഗൈസ് അങ്ങനെ കിട്ടി ആ ഒരു ഐഡിയ വെച്ച് ഞാൻ ഒരു വീട് ഉണ്ടാക്കി ഗൈസ്. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ബേസ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു പൊട്ട ബേസാണ്. ഓക്കെ ഗൈസ്, നിറച്ച് ഡേർട്ടൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതാണ് ഡോറ് ഗൈസ്. ഓക്കെ, ഞാൻ കുറേശ്ശെ കാര്യങ്ങൾ ക്രാഫ്റ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബേസാണ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ആ സമയത്തുള്ളൊരു ബേസും കാര്യങ്ങളൊക്കെ ആണ് ഗൈസ്. ഞാനിതാ ഇവിടെ ഇങ്ങനെ ജനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ഞാൻ പൊളിച്ച് കളഞ്ഞ്. ഓക്കെ, സോ ഗൈസ്, അതിലെ കൂടെ ഞാൻ എന്താ ഇങ്ങനെ ഡേർട്ടൊക്കെ ഇട്ട് ഗൈസ് ഇങ്ങനെ പൊക്കി ഈ ജനലിൽ കൂടെയൊക്കെ സോംബി വരുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഇതാണ് ഗൈസ് എൻ്റെ മൈൻക്രാഫ്റ്റിലെ ഫസ്റ്റ് ഒരു വേണമെങ്കിൽ ഒരു ന്യൂബ് ഡേർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഗൈസ്. ഒരു ന്യൂബ് ബേസാണ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും വലിയ രസമൊന്നും ഇല്ലാത്ത ഡേർട്ട് വെച്ചുണ്ടാക്കിയ ഒരു ബേസാണ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഫസ്റ്റിലെ മൈൻക്രാഫ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഗൈസ് ഇങ്ങനത്തെ ഡേർട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഗൈസ്, ഇവിടെ നിന്നാണ് എനിക്കൊരു മെയിൻ ഐഡിയ കിട്ടിയത് ഗൈസ് മൈൻക്രാഫ്റ്റ് എങ്ങനെ കളിക്കണം. ഓക്കെ, സോ ഗൈസ്, എൻ്റെ സ്റ്റെപ്പൊക്കെ കണ്ട ഗൈസ് ഇരിക്കുന്ന ഒരു കെട്ട ബേസാണ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഫസ്റ്റിൽ കളിച്ചാണ്. പിന്നെ എനിക്ക് തോന്നി ഗൈസ് ഒരു ടെറസ് വേണമെന്ന്. ഓക്കെ, പിന്നെ ഞാൻ ടെറസിനെ പുറത്തിരുന്ന് സോംബികളെ നോക്കാൻ വേണ്ടി ഗൈസ് ഈ ഒരു സംഭവം ഉണ്ടാക്കി. വീട്ടിൻ്റെ മണ്ട ഗൈസ് ചുറ്റിന് ഒരു ഡേർട്ട് ഉണ്ടാക്കിച്ചു. ഓ ഗൈസ്, ലൈഫ് തീർന്ന അപ്പട ലൈഫ് ഇല്ല. ഓക്കെ, സോ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ഒരു വീട് എന്ന് പറയണമെങ്കിൽ. ഓക്കെ, സോ ഗൈസ്, ഇതൊക്കെ ഡോറൊക്കെ പൊളിയാണ്. ഡോറൊക്കെ ഞാൻ സ്വന്തം ക്രാഫ്റ്റ് ചെയ്ത് വെച്ച് ഗൈസ് ഇതൊക്കെ പഠിച്ച് പഠിച്ച് എടുത്തതാണ്. ഓക്കെ, യൂട്യൂബ് ചാനൽ യൂട്യൂബിലൊക്കെ നോക്കി ഗൈസ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, മൈൻക്രാഫ്റ്റിൽ ആ ഒരു ബേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഗൈസ്, പിന്നെയാണ് ഗൈസ് മൈൻക്രാഫ്റ്റ് എനിക്ക് കുറച്ചും കൂടി നല്ലോണം മനസ്സിലായത്. ഓക്കെ, സോ ഗൈസ്, അവിടെ നിന്നാണ് ഞാൻ മൈൻക്രാഫ്റ്റ് പഠിച്ചു തുടങ്ങിയത്. ഓക്കെ, സോ ഗൈസ്, അവിടെ നിന്ന് ഞാൻ പിന്നെ വേറെ ലെവലിലേക്ക് പോയി. പിന്നെ ഗൈസ് കുറച്ചും കൂടി ക്രാഫ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഗൈസ്, അവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു വീടാണ്. ഓക്കെ, സോ ഗൈസ്, ഈ ഒരു ബേസ്. ഓക്കെ, സോ ഗൈസ്, ഇത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വീടാണ് ഗൈസ്. ഞാൻ എൻ്റെ ഒരു ഐഡിയ ഒന്നും ഉണ്ടാക്കിയെടുത്താണ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും കുറച്ച് യൂട്യൂബൊക്കെ നോക്കി ചെയ്തതാണ്. ഓക്കെ, സോ ഗൈസ്, കുറച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന പഠിച്ച് വരുമ്പം ഗൈസ് കുഴപ്പമില്ലാത്ത രീതി പഠിച്ച രീതി ചെയ്ത് വെച്ചൊരു വീടാണ്. സോ ഗൈസ്, ഇതിൻ്റെ ഒരു ഈ വീട് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ഗൈസ് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തായിരുന്നു ഗൈസ്. ബേസ് മൊത്തത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന ഒരു വീഡിയോ. സോ ഗൈസ്, എന്തായാലും വേണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ ഗൈസ്, ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക. സോ ഗൈസ്, ഇവിടെ ഞാൻ ഈ വീടിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഇതിലെ കൂടെ നമുക്ക് ഇതും വേണമെങ്കിൽ ഫ്രണ്ട് എന്ന് പറയാം ഗൈസ്, നേരത്തെ അറിയുന്ന ഫ്രണ്ട് ഡോർ ആണ്. ഓക്കെ, സോ ഗൈസ്, ഇതിലെ കൂടെ നമുക്ക് വേണം വെളിയിലും താഴോട്ടൊക്കെ പോകാം. ഓക്കെ, സോ ഗൈസ്, ഈ വീടിൻ്റെ മെയിൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഗൈസ് മേളിലാണ്. ഓക്കെ, സോ ഗൈസ്, ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം ഗ്ലാസ്സാണ് ഗൈസ്. എനിക്ക് സോംബി ചുമ്മാ നോക്കിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും രാത്രിയാകുമ്പോൾ ഞാൻ ഉറങ്ങാതിരുന്ന് ജനലിൽ നോക്കലാണ് എൻ്റെ മെയിൻ ഹോബി. ഓക്കെ, സോ ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ വിശാലമായ ബെഡ്റൂം. ഓക്കെ, ഗൈസ്, അത്ര വലുതെന്നല്ലെങ്കിലും ഡെക്കറേഷൻ ഒന്നും ഇല്ല ഗൈസ്, കുറച്ച് വലുതാണ്, അങ്ങനെ ഡെക്കറേഷൻ ഒന്നുമില്ല. ഓക്കെ, സോ ഗൈസ്, ഇതിലെ കൂടെ ഞാൻ സോംബിയെ വായി നോക്കാറുണ്ട് ഡെയിലി ഗൈസ്. ഇവിടെ നിന്ന് എൻ്റെ പഴയ ബേസും കൂടി കാണാം. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് ഗൈസ് നമ്മുടെ പഴയ ബേസ് എന്തെങ്കിലും ഒരു സംഭവമാക്കി മാറ്റണം. ഓക്കെ, അതിനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് കുറച്ച് നേരം കടന്ന് ഉറങ്ങാം. ഓക്കെ, കുറച്ച് രാവിലെ ആയാലേ ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഗൈസ്, എന്തായാലും രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഈ വീടിൻ്റെ മേൽക്കൂരയെല്ലാം കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, മേൽക്കൂര എന്ന് പറയണമെങ്കിൽ ഗൈസ് ഈ ഡോർ അങ്ങ് അടച്ചിട്ടേക്കാം, സോംബി കയറി വരും. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഇവിടുന്ന് നമുക്ക് ചെറിയ ഗ്ലാസ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, ഇവിടുന്ന് ഒരു സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. അതാണ് ഗൈസ് നമ്മുടെ ടെറസിലേക്ക് പോകുന്നൊരു വഴി. ഓക്കെ, ഇവിടെ സീക്രട്ട് ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, എന്തായാലും എൻ്റെ മണ്ടരോട് കയറി പോകാം നമുക്ക്. അവിടെ എന്തോ കിടന്ന് പറക്കുന്നല്ലോ ഗൈസ്, എൻ്റെ ഇടയിൽ കിടന്ന് എന്തോ പറക്കുന്നു. കണ്ടോ ഗൈസ്, നമുക്ക് എന്തായാലും താഴോട്ട് പോകുമ്പോൾ നോക്കാം. ഓക്കെ, സോ ഗൈസ്, ഈ സംഭവം നമുക്ക് തുറക്കാൻ പറ്റും. ഗൈസ്, ഗൈസ്, അതുകൊണ്ട് നമുക്ക് എവിടെ എന്തോ കിടന്ന് പറക്കുന്നുണ്ട്, ഒവ്വാലാന്ന് തോന്നുന്നു. ഓക്കെ, സോ ഗൈസ്, നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ബേസ് എന്ന് പറയണമെങ്കിൽ ഗൈസ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും അടിപൊളി ബേസ്. ഓക്കെ, സോ ഗൈസ്, ടെറസിൽ നിന്ന് ഞാൻ ചിലപ്പോഴൊക്കെ വന്നു. എൻ്റെ മണ്ട ഗൈസ് ചിലന്തികളൊക്കെ കയറി വരാറുണ്ട്. ഓക്കെ, എന്നാലും ഗൈസ് ഇല്ല, അകത്തോടൊന്നും വരത്തില്ല. ഓക്കെ, സോ ഗൈസ്, ഇതാണ് ഞാൻ ഇവിടെ നിന്ന് നോക്കിയ എൻ്റെ പഴയ ബേസൊക്കെ കാണാം. സോ ഗൈസ്, ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ കുറച്ച് പൂന്തോട്ടമൊക്കെ കാണാം. പിന്നെ ഒരു ഏണി ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തിനാന്ന് വെച്ചാൽ ഗൈസ് ഞങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ റൂമിലേക്ക് എത്താൻ വേണ്ടിയാണ് ഗൈസ്. ഒക്കെ പെട്ടെന്ന് സോ ഗൈസ്, അതാണ് ഞാൻ കാണിച്ചു തരാം. അതോ അതിലേ വഴി കയറേണ്ട, നമുക്ക് ഇതിലേ വഴി നമുക്ക് ഏണി വഴി കയറി നമ്മുടെ റൂമിലേക്ക് എത്താൻ പറ്റും. കണ്ടില്ലേ ഗൈസ്, ഇത് വഴി കയറി നമ്മുടെ ആ ഒരു ജനൽ തുറന്ന് നമുക്ക് റൂമിലേക്ക് എത്താം. അതിന് വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇങ്ങനത്തെ ഒരു ഏണി സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ബേസ് എന്ന് പറയണമെങ്കിൽ
വേറെ ഒന്നും ഇല്ല കേസ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ കുഞ്ഞൊരു വയസ്സാണ്. ഓക്കെ, സോ ഈ സിനി നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് കുറച്ചും കൂടി പഠിച്ച് വന്നിട്ട് വേണമെങ്കിൽ സ്ത്രീയുടെ വേറെ ലെവലിൽ സംഭവങ്ങളൊക്കെ നിർമ്മിക്കാൻ. ഓക്കെ, സോ കേസ് എന്തായാലും ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേസ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേസ്. റോഡ് ടു 10K ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ് ചെയ്യാത്ത എല്ലാ മനസ്സിലും ജസ്റ്റ് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ കേസ് സബ് ചെയ്ത് വിശ്വസിക്കുന്നു. സോ കേസ് എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി നമ്മുടെ വീടിൻ്റെ ഫുൾ ലുക്കൊന്ന് നോക്കാം. ഓക്കെ കേസ്, ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. കേസ് എനിക്കിതാ ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. അതായത് ഇവിടെ നമുക്ക് ഫാമിംഗ് ഒക്കെ നടക്കണമെന്നുണ്ട്. ഓക്കെ, നടക്കണം. ഓക്കെ, ഈ സാധനമാണ് കേസ് മണ്ട വെച്ച് കണ്ടതിന് കൊല്ലാൻ പറ്റും നോക്കണം. കേസ് വവ്വാലാണ് വവ്വാലാണ് സാധനം. ഓക്കെ, എവിടെ പോയി കേസ്? എന്തായാലും ഭയങ്കര പറക്കലല്ലേ കേസ്, ഇതിനെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നുണ്ട്. ചുമ്മാടെ അങ്ങോട്ടും കൂടെ പറക്കുന്നത് ഇതിനെ കണ്ണ് കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നുണ്ട്. വവ്വാലിന് അത്രയും കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ കേസ് ഇവിടെ ആണ് കേസ് നിറച്ച് സോമ്പികളൊക്കെ വരുന്നതാണ് കേസ്. എനിക്ക് എന്താണോ നമുക്ക് സോമ്പി ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, എൻ്റെ അടിയിലൊക്കെ നിറച്ച് സോമ്പികളാണ് കേസ്. പക്ഷെ എന്താണ് ഇവിടെ ഇവിടം വരെ എത്തുമ്പോൾ ഞാൻ ചാവുന്നതാണ് എപ്പോഴും. പക്ഷെ എന്താണത്, ഇതിലെ കൂടെ ഒരു കുഴിയൊക്കെ കാണുന്നുണ്ട്. ഏത് വഴിയുടെ ഇതൊക്കെ? ആ ഇവിടെ ആയിരുന്നു കേസ്. അതിലെ കൂടെ ഇറങ്ങി ഇതിലെ കൂടെ വരാൻ കേസ്. അവിടെ നിറച്ച് സോമ്പിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം എന്താണ് ഇവിടെ കാണുന്നില്ല. ഓക്കെ, സോ കേസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേസ്. ചെറിയൊരു നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ തുടക്കം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചാൽ പിന്നെയാണ് കേസ് ഈ ഒരു വീഡിയോ ചെയ്ത്. ഓക്കെ, സോ കേസ് എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേസ്. എല്ലാ മനുഷ്യനും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ കേസ് എന്തായാലും കടുത്തൊരു കിടുക്കാച്ച വീഡിയോ കേസ് പിന്നെ കേസ് ലൈക്ക് അടിക്കാൻ പറഞ്ഞാൽ കണ്ട. അതുവരെയും ഗുഡ് ബൈ.